ഒരു പിങ്ക് ഷെയ്ഡിൽ വരുന്ന ഗിഫ്റ്റ് പേപ്പറാണ്. ഇതിൽ കുറച്ച് ഫ്ലവേഴ്സും വരുന്നുണ്ട്. പിന്നെ ഞാൻ ഈ ഒരു ബോക്സിലായിട്ട് കുറച്ച് ഐസ്ക്രീം സ്റ്റിക്സ് ശേഖരിച്ചിട്ടുണ്ട്. കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് ഐസ്ക്രീം സ്റ്റിക്സ്, നമുക്ക് എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ. പിന്നെ ഇത് ഞാൻ ഫെവിക്കോൾ ആണ് ഞാൻ യൂസ് ചെയ്യുന്നതാണ്. ഞാൻ ഫെവിക്കോൾ ആണ് യൂസ് ചെയ്യാറ്. പിന്നെ ഈ ഒരു ബോക്സിലായിട്ട് ഞാൻ കുറച്ച് സ്റ്റിക്കർ സെലോ ടാപ്സ് ഇട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചുതരാം. ഇതാണ് ഫസ്റ്റ് തന്നെ നോർമൽ ടാപ്പാണ്. പിന്നെ കുറച്ച് വീതിയുള്ള ടൈപ്പ് ടാപ്പ് ഉണ്ട്. ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം. നമുക്ക് ഇത് ഗോൾഡൻ ഷെയ്ഡിലൊന്ന് വരുന്നുണ്ട്. പിന്നെ ഒരു ഗ്രീനും വരുന്നുണ്ട്. ഒരേ ഡിസൈനിലാണ്. പിന്നെ ഗോൾഡൻ കുറച്ച് കളർഫുൾ ടാപ്പ് വരുന്നുണ്ട്. ഇത് സിൽവറും ഗോൾഡൻ ആണ് ഫസ്റ്റ് തന്നെ വരുന്നത്. കുറച്ച് വീതിയുള്ള ടൈപ്പ് ടാപ്പാണിത്. പിന്നെ ഒരു റെഡും ഗ്രീനും വരുന്നുണ്ട്. നല്ല കളർഫുൾ ആയിട്ടുള്ള ടാപ്പാണിത്. പിന്നെ പിങ്കും ബ്ലൂവും വരുന്നുണ്ട്. ഇത്രയും ടാപ്സ് ആണ് ഇതിൽ കിട്ടുന്നത്. പിന്നെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു ടാപ്പ് ഉണ്ട്. അങ്ങനത്തെ രണ്ടെണ്ണം എൻ്റെ അടുത്തുണ്ട്. പിന്നെ ഇത് ബേർത്ത്ഡേക്കൊക്കെ യൂസ് ചെയ്യില്ല, ഒരു റിബൺ പോലെയുള്ള അതാണിത്. ഫ്ലവറിന്റെ ഡിസൈനില് ബാക്ക്ഗ്രൗണ്ട് വൈറ്റും അതിൽ കുറച്ച് ഫ്ലവേഴ്സും വരുന്ന ഒരു ഡിസൈനിലുള്ള ഒരു ടാപ്പുണ്ട്. പിന്നെ പേർപ്പിളില് വൈറ്റ് ഡോട്ട്സ് വരുന്ന ഒന്നുണ്ട്. പിന്നെ അത് ഇതുണ്ട്. പിന്നെ ഇങ്ങനെയൊരു ടാപ്പ് വരുന്നുണ്ട്, സ്റ്റാർസ് വരുന്ന, ബ്ലൂവില് വൈറ്റ് സ്റ്റാർസ് വരുന്ന. പിന്നെ ഒരു ബ്ലൂ ഇത് വരുന്നുണ്ട്, ഒരു ഗ്ലേസിങ് ഒക്കെ ആയിട്ട്. പിന്നെ ഒരു ബ്ലൂവില് വൈറ്റ് ഹാർട്ട് വരുന്നുണ്ട്. പിന്നെ കുറച്ച് ട്രീസ് വരുന്നൊരു ടാപ്പുണ്ട്. പിന്നെ ഇതാ ഒരു ഗോൾഡൻ ഷെയ്ഡിലും സിൽവർ ഷെയ്ഡിലും മിക്സ് ആയിട്ടുള്ളൊന്നുണ്ട്. പിന്നെ വൈറ്റും റെഡും മിക്സ് ആയിട്ടുള്ളൊന്നുണ്ട്. പിന്നെ ഇതേപോലെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു ടാപ്പാണ്. പിന്നെ സിൽവറും വരുന്നുണ്ട്. പിന്നെ ഞാൻ ഇതിൽ വെച്ചിരിക്കുന്ന ഒരു ത്രെഡാണ്. നമുക്ക് എന്തെങ്കിലും ആവശ്യം വരും ക്രാഫ്റ്റൊക്കെ ചെയ്യുമ്പോൾ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ത്രെഡാണിത്. പിന്നെ ഇതേപോലെ ഒരു ത്രെഡും വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ല, അത് ഈ ഒരു റിബണ് അത് തന്നെയാണിത്. അത്രയേ ഉള്ളൂ ഈ ഒരു ബോക്സിൽ. നമുക്ക് നെക്സ്റ്റ് ബോക്സ് നോക്കാം. ഇതാണ് ഞാൻ നെക്സ്റ്റ് ബോക്സ് എടുത്തിരിക്കുന്നത്. ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ഒരു ബോക്സാണിത്. പിന്നെ ഈ ഒരു ഹാർട്ട് ഷേപ്പിലുള്ള ബോക്സിൽ എന്തൊക്കെയുള്ളത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ ഞാനൊരു ഫ്ലവർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ഫ്ലവർ ഉണ്ട്. ഇതിൽ കുറച്ച് സംഭവങ്ങളേ ഉള്ളൂ. പിന്നെ ഇതിലൊരു ഹാർട്ടാണ്. പിന്നെ ഒരു ഫ്ലവർ ഉണ്ട്, ഒരു ഫ്ലവറിന്റെ പെറ്റൽസ് ഒക്കെ പോലെയുള്ള.
പിന്നെ ഒരു ചെറിയൊരു എന്താ പറയാ ഒരു ഫ്ലവർ ഉണ്ട്. പിന്നെ ഞാൻ നേരത്തെ കണ്ട ആ ഒരു ഹാർട്ടില് അതിന്റെ തന്നെ ഒരു പെയറുണ്ട്. അത്രയാണ് ഈ ഒരു ബോക്സിൽ വെച്ച് കാണിക്കാൻ. ഏത് ഗ്ലൂ ഗൺ ഉണ്ട്, സ്റ്റിക്ക് ആണ് മനസ്സിലാ. ഇത് ചെറിയ ഗ്ലൂ ഗൺ ഉണ്ടാവില്ലേ, അതിന്റെ സ്റ്റിക്ക് ആണ്. സ്മോൾ സൈസ് ആണിത്. ഓക്കെ, ഈ വലിയ പാക്കറ്റിലാണ് ഇത് വരുന്നത്. പിന്നെ ഈ ഒരു ബോക്സിന്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. പെൻ പെൻസിൽ വരുന്നുണ്ട്, ഒരു ഓറഞ്ച് പെൻ പെൻസിൽ. പിന്നെ ഒരു പെന്ന്, പിന്നെ അതാ ഇതേപോലെ സ്കെച്ചില്, അങ്ങനത്തെ രണ്ട് മൂന്നെണ്ണം വരുന്നുണ്ട്. ഇങ്ങനെ നമുക്ക് ജോയിൻ ചെയ്തിട്ട് ഓർഗനൈസർ പോലെ വെക്കാൻ പറ്റും. രണ്ട് മൂന്ന് സ്കെച്ച് വരുന്നുണ്ട്. ഇത് കൂടുതൽ സ്കെച്ചാണുള്ളത്. പിന്നെ ഒരു പെൻ പെൻസിൽ വരുന്നുണ്ട്, ഗ്രീൻ. ഇത്രയും സ്കെച്ച് വരുന്നുണ്ട് ഇതിൻ്റെ അകത്ത്. ഇത്രയാണ് ഈ ഒരു ബോക്സിൽ വരുന്നത്. ഞാൻ നേരത്തെ കാണിച്ച ബോക്സിൽ കൂടുതലും സ്കെച്ചാണ് വരുന്നത്.